ഇതാണ് നിങ്ങൾ സർക്യൂട്ട് വേറെയാളെ ബ്രെഡ് ബോർഡ് ഈ ബ്രെഡ് ബോർഡിനകത്ത് എങ്ങനെയാണ് ഐ സി ഫിക്സ് ചെയ്യുന്നതാണ് അടുത്ത നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സിയിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഐ സിയുടെ നമ്പർ കാണാം പേര് അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു നാൻഡ് ഐ സി ആണെങ്കിൽ 7400 ആണ് നാൻഡ് ഐ സി അപ്പോഴത്തേക്ക് എന്ത് വേണം ആദ്യം 7 2 7 4 അത് കഴിഞ്ഞിട്ട് 2 ആൽഫബറ്റ് ആയിരിക്കും അതായത് LSO HSO അത് കഴിഞ്ഞാണ് 00 കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഐ സി ഏത് ഗേറ്റ് ഏത് ഐ സി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഐ സി നമ്പർ നോക്കി വേണം നിങ്ങൾ ഏത് ഐ സി എന്ന് മനസ്സിലാക്കാനുള്ളത് ഈ ഐ സിയുടെ പിൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മളതാ ഈ ഐസ് നോക്കുമ്പോൾ ഒരു നോച്ചുള്ള ഭാഗം കണ്ട ഈ ഒരു സൈഡ് ഒരു വെട്ട് പോലെ അതിന് ലെഫ്റ്റ് സൈഡ് 1 1 2 3 7 വരെ ഇങ്ങേറ്റം അത് കഴിഞ്ഞ് 8 ഇങ്ങേറ്റം 14 അല്ല ഇങ്ങനെ ഈ നോച്ച് അഥവാ ചില ഐ സിയിൽ വ്യക്തമാകാത്ത കിടപ്പുണ്ട് അപ്പോഴും നമ്മൾ എങ്ങനെ ഈ ഐ സിയുടെ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ ഏത് ഐ സി ആന്നുള്ള എഴുതി വെക്കുന്നതിന് ലെഫ്റ്റ് സൈഡിൽ നേരം നമുക്ക് ഈ ഐ സി എഴുതിയൊക്കെ നമ്പർ എഴുതിയേക്കുന്ന അഭിമുഖമായി പിടിക്കുമ്പം ലെഫ്റ്റ് സൈഡ് ഇപ്പം ഇങ്ങനെ ഐ സി പിടിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ 1 2 3 7 8 അടുത്ത 14 പിന്നുള്ള ഐ സി ആണിത് ഈ ഐ സി എങ്ങനെയാണ് നമ്മൾ ബ്രെഡ് ബോർഡിൽ ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം ണ്ട ഈ സെൻറ്റർ കൊടുത്തേക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പോർഷനും ഈ ഒരു പോർഷനും കണ്ടോ എല്ലാവരും കണ്ടോ എന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ സി ഫിക്സ് ആകും ഐ സി ബ്രെഡ് ബോർഡിൽ ഫിക്സ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു ഐ സിയുടെ ഗേറ്റ് ചെക്ക് ചെയ്യാണ് ഗേറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം 2 ഇൻപുട്ടുള്ള ഒരു ഐ സി ആണ് അന്നേരം 1 ഉം 2 ഉം ഇൻപുട്ടായിട്ട് കൊടുക്കണം അതായത് പിൻ നമ്പർ ഇതല്ലേ ഈ നോച്ചിന് ലെഫ്റ്റ് സൈഡല്ലേ 1 ഈ 5 എണ്ണം ഉണ്ട് എല്ലാത്തിനും ഒരേ 5 കണക്ഷൻ കൊടുക്കാൻ പറ്റും അന്നേരം ഈ ഫസ്റ്റ് ഈ നോച്ചിന് ലെഫ്റ്റ് സൈഡിൽ 1 എന്നുള്ളത് കണക്ട് ചെയ്യണം വണ്ണുള്ള പിൻ കണക്ട് ചെയ്തു അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് 1 ഉം 2 അടുത്ത 2-ൽ നമ്മൾ അടുത്ത കണക്ട് മേർ കൊടുക്കുക ത്രീ അല്ലേ ഇൻപുട്ട് 1 ഉം 2 ഇൻപുട്ട് ആകുമ്പോൾ 3 അല്ലേ ഔട്ട്പുട്ട് അന്നേരം ഔട്ട്പുട്ട് 3 കണക്ട് ചെയ്യുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ VCC ഗ്രൗണ്ടാണ് 5 വോൾട്ട് അല്ലേ VCC കൊടുക്കാനുള്ളത് അന്നേരം VCC 14 പിന്നാണ് ഈ 14 നേരെ ഒരു കണക്ട് ഫസ്റ്റ് 1 ഇൻപുട്ടായിട്ട് നമ്മൾ ഇൻപുട്ട് സ്വിച്ചിലാണ് കൊടുത്തത് സെക്കൻഡ് 2 ഉം ഇൻപുട്ടാണല്ലോ 1 ഉം 2 ഉം ഇൻപുട്ട് 3 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അത് ഏത് സ്വിച്ചിലും നമുക്ക് കൊടുക്കാം ഔട്ട്പുട്ട് സെക്ഷൻ ആയിരിക്കണം എന്നേ ഉള്ളൂ അടുത്തതെന്ന് പറയുന്നത് VCC ആണ് 5 വോൾട്ട് കൊടുക്കുക അത് 14 പിന്നാണ് VCC ഗ്രൗണ്ട് എന്ന് പറഞ്ഞ 7 ആണ് ഇങ്ങനെയാണ് ഒരു ഐ സിയുടെ ഗേറ്റ് ചെക്ക് ചെയ്യുന്നത് ഇതൊരു ആൻറ്റി ഗേറ്റ് ആണ് ഇതിന് ഒരു ഗേറ്റ് ചെയ്യുന്ന ഗേറ്റ് ചെക്ക് ചെയ്യുന്ന എങ്ങനെ മനസ്സിലായോ അതിൻ്റെ കണക്ഷൻ മനസ്സിലായി കാണുക അല്ലേ ഇതിന് നമ്മളിതിൻ്റെ 4 കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്
അതായത് രണ്ട് ലോ ആവുന്ന കണ്ടീഷൻ രണ്ടും ഒരു ഇൻപുട്ട് ഹൈയും ഒരു ഇൻപുട്ട് ലോയും അതായത് രണ്ട് ലോ കണ്ടീഷൻ ഒന്ന് റീസെറ്റ് കണ്ടീഷൻ റീസെറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സീറോയും വേണം ഒന്ന് സെറ്റ് കണ്ടീഷൻ അതായത് 1 0 പിന്നെ രണ്ടും ഹൈ ആവുന്ന കണ്ടീഷൻ രണ്ട് 1 1 കണ്ടീഷൻ ഇതാണ് നമ്മൾ ഒരു ഗേറ്റ് ചെക്ക് ചെയ്യുന്നത് ഒരു ഐസിയുടെ ഒരു ഐസിയിൽ 4 ഗേറ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ അന്നേരം ഈ 4 ഗേറ്റും ചെക്ക് ചെയ്യണം ഇതേപോലെ ഇതിപ്പോൾ ഒരു ഗേറ്റ് ഇപ്പോൾ ചെക്ക് ചെയ്ത് കാണിക്കാം അത് ഈ തൂത്തേപ്പ് ഒന്ന് കാണിച്ചോട്ടാണ് ഇതാണ് ഒരു ആൻറ്റി ഗേറ്റ് ഇത് ആൻറ്റി ഗേറ്റിൻ്റെ സിമ്പലാണിത് ഇതതിൻ്റെ തൂത്തേപ്പിൾ ഇത് ഇതതിൻ്റെ പിന്നൗട്ട് ഇത് തൂത്തേപ്പിൾ അതായത് ഈ പിന്നൗട്ട് നോക്കി വേണം നമ്മൾ വയറ് കണക്റ്റ് ചെയ്യാൻ അതായത് ഈ പിന്നെ 7408 എന്ന് പറഞ്ഞ ഐ സി ആൻറ്റി ഗേറ്റാണെന്ന് നിങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നൗട്ട് അതായത് 2 ഇൻപുട്ടാണിത് 1 ഉം 2 ഇൻപുട്ട് 3 ഔട്ട്പുട്ട് 1 2 ഇൻപുട്ട് 3 ഔട്ട്പുട്ട് അടുത്ത ഗേറ്റ് എന്ന് പറയുന്നത് 4 ഉം 5 ഇൻപുട്ട് 6 ഔട്ട്പുട്ട് ഇത് രണ്ടാമത്തെ ഗേറ്റ് മൂന്നാമത്തെ ഗേറ്റ് ഉണ്ട് 4 അങ്ങനെ 4 ഗേറ്റാണ് ഒരു ഐ സിയിലുള്ളത് അടുത്തെന്ന് പറയുന്നത് ടൂ ടേബിൾ ആണ് അതായത് നമ്മൾ ഈ ഒരു ഗേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷനാണിത് രണ്ട് ലോ ആവുന്ന കണ്ടീഷന് ഔട്ട്പുട്ട് ലോ ഒരു റീസെറ്റ് 0 1 കൊടുക്കുന്ന കണ്ടീഷന് ഔട്ട്പുട്ട് 0 ഒരു സെറ്റ് കണ്ടീഷൻ അതായത് 1 0 കൊടുക്കുന്ന കണ്ടീഷനിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും രണ്ടും ഹൈ കൊടുക്കുന്ന 1 1 കൊടുക്കുന്ന കണ്ടീഷന് ഔട്ട്പുട്ട് ഹൈ എന്തുകൊണ്ടാണ് അങ്ങനെ 1 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്ന അതൊരു ആൻറ്റി ഗേറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്കത് സർക്യൂട്ടിലും ചെയ്ത് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ രണ്ടും ലോ കണ്ടീഷൻ കൊടുത്തു 0 0 അപ്പോഴത്തേക്ക് നമ്മൾ എൽ ഇ ഡി എങ്ങനെ ഗ്ലോ ചെയ്തേക്ക് നോക്കുക ഇൻപുട്ടിൽ രണ്ടും ഗ്രീനായിട്ടല്ലേ അതാണ് രണ്ടും ലോ കണ്ടീഷൻ അന്നേരമുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എൽ ഇ ഡി ഗ്ലോ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അന്നേരം ഔട്ട്പുട്ട് 0 0 അല്ലെങ്കിൽ ലോ ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞാൽ 0 1 ഇപ്പോഴും കണ്ട 0 1 അന്നേരമുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും അന്നേരം ഔട്ട്പുട്ട് ലോ ആണ് ഗ്ലോ ചെയ്യുന്നില്ലല്ലോ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് 1 0 1 0 എന്ന സെറ്റ് കണ്ടീഷനായി അപ്പോഴുള്ള ഔട്ട്പുട്ട് നോക്ക് എൽ ഇ ഡി ഗ്ലോ ചെയ്യുന്നില്ലല്ലോ അന്നേരം ഔട്ട്പുട്ട് എന്തായിരിക്കും ലോ ആണ് അടുത്ത ഇൻപുട്ട് നോക്കിയാൽ രണ്ടും 1 1 കണ്ടീഷൻ അപ്പോഴ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടോ എൽ ഇ ഡി ഗ്ലോ ചെയ്തില്ലേ ഔട്ട്പുട്ട് 1 ആണ് ഇതേപോലെയാണ് ഓരോ ഗേറ്റ് ചെക്ക് ചെയ്യാനുള്ളത് ഏത് ഐ സി എടുക്കുക അത് ഗേറ്റ് ചെക്ക് ചെയ്യുക ഫസ്റ്റ് നിങ്ങളിപ്പം ചെയ്യാനുള്ള ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ഐ സിയുടെയും ഗേറ്റ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഒരിപ്പോൾ ആൻറ്റി ഗേറ്റ് നിങ്ങൾ കണ്ടില്ലേ അതേ കണക്ക് നാൻറ്റി ഓറ് നോറ് നോട്ട് എക്സോറ് ഈ കണക്ക് ഐ സി എടുത്ത് ഗേറ്റ് ചെക്ക് ചെയ്യണം അതിനകത്ത് നോറ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നോറിന് 1 ഇൻപുട്ടും 2 ഔട്ട്പുട്ടാണ് അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ആ നോറല്ല നോട്ട് ഗേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് 1 ഇൻപുട്ട് 2 ഔട്ട്പുട്ട് ബാക്കി എല്ലാ ഐ സിക്കും 2 1 ഉം 2 ഉം ഇൻപുട്ട് 3 ഔട്ട്പുട്ട് അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ നോർ ഗേറ്റ് ചെയ്യുന്ന സമയത്ത് 1 ഉം 2 ഉം അല്ല ഇൻപുട്ട് 1 ഔട്ട്പുട്ടും 2 ഉം 3 ഉം ആണ് ഇൻപുട്ട് അത് നിങ്ങൾ ടൂ ടേബിൾ എടുത്ത് നോക്കിയേ ചെയ്യാവൂ ബാക്കിയെല്ലാം 1 ഉം 2 ഇൻപുട്ട് 3 ഔട്ട്പുട്ട് ആ ലെവലിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.